ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പാർട്ട്നർഷിപ്പിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് റിക്വസ്റ്റ് ഒരു വീഡിയോ ആയിരുന്നു കേട്ടോ. ഓവുലേഷൻ, ഓവുലേഷൻ നടക്കുന്നത് എങ്ങനെയാണ് അറിയാൻ പറ്റുമോ, ഓവുലേഷന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, എന്താണ് ഓവുലേഷൻ, ഇതൊക്കെയാണ് ഒരുപാട് ഡൗട്ടായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. കുറെ മെസ്സേജസ് അയച്ചും കമന്റ് ബോക്സിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ എന്തായാലും അതിനെക്കുറിച്ചാവുക ഒരു വീഡിയോ എന്ന് വിചാരിച്ചു. അപ്പൊ അതിനെക്കുറിച്ചുള്ള ഒരുവിധ എല്ലാ ഭാഗങ്ങളൊക്കെ കവർ ചെയ്ത് ഒരു ഭാഗം എല്ലാ ഭാഗങ്ങളും നിങ്ങൾക്ക് ഒരുവിധം മനസ്സിലാവുന്ന രീതിയിൽ ഇന്നത്തെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ അധികം വൈകാതെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓവുലേഷൻ നമുക്ക് നോക്കാം. ഓവുലേഷൻ എന്ന് വെച്ചാൽ, എല്ലാ സ്ത്രീകളിലും പീരീഡ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓവുലേഷൻ നടക്കും, നമുക്ക് സാധാരണയായിട്ട് അറിയാമല്ലോ. പിന്നെ പല പ്രശ്നങ്ങളും പി സി ഒയുടെ ഒക്കെ മൂലമാണ് പലരും അത് ഇല്ലാണ്ട് അല്ലെങ്കിൽ ഉണ്ടാവാതിരിക്കുന്നത്. നോർമൽ ആയിട്ടുള്ള ഒരു കേസാണ് ഞാൻ ഇതിൽ പറയാൻ പോകുന്നത്. ബാക്കി ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്കോ ഫോളിക്കുലർ സ്റ്റഡിയും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഓവുലേഷൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമ്മളെ പീരീഡ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു അഞ്ച് ആറൊക്കെ ദിവസം ആകുമ്പോഴേക്കും നമ്മുടെ ഏതെങ്കിലും, നമുക്ക് റൈറ്റ് ഓവറിയുണ്ട് ലെഫ്റ്റ് ഓവറിയുണ്ട് രണ്ട് ഓവറിയുണ്ട്. അപ്പോൾ ഒരു മാസം റൈറ്റ് ഓവറിൽ നിന്നാണ് ഓവം പ്രൊഡ്യൂസ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത മാസം ലെഫ്റ്റ് ഓവറിൽ നിന്നായിരിക്കും. അങ്ങനെ മാറി മാറിയിട്ടായിരിക്കും ഓവം പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പം ഈ ഒരു മാസത്തിൽ ഏതെങ്കിലും ഒരു ഓവറിൽ നിന്നാണ് ഓവം പ്രൊഡ്യൂസ് ചെയ്തിട്ട് വരിക. അപ്പോൾ നമുക്ക് എന്താ പറയുക, ഒരു പിരീഡ്സ് കഴിഞ്ഞ് ഒരു അഞ്ച് ദിവസമൊക്കെ കഴിയുമ്പോൾ ഒരു ചെറിയൊരു ഓവം ചെറുതായിട്ട് ഇങ്ങനെ വലുതായി വലുതായി ഏതെങ്കിലും ഒരു ഓവറിൽ ലെഫ്റ്റ് ഓർ റൈറ്റ് ഏതെങ്കിലും ഒരു ഓവറിൽ ഒരു ചെറിയൊരു ഓവം ചെറുതായി വളർന്ന് വളർന്ന് അതിൻ്റെ മെച്യൂരിറ്റി ലെവൽ കംപ്ലീറ്റ് ചെയ്യുന്നു. അതിനൊരു സൈസ് ഉണ്ട്, ഫോളിക്കിളിന് ഒരു സൈസ് ഉണ്ട്. ആ കറക്റ്റ് അളവിലേക്ക് ആ ഫോളിക്കിൾ എത്തിക്കഴിയുമ്പോൾ അത് ബ്രേക്ക് ചെയ്യുന്നു. ഫോളിക്കിൾ ബ്രേക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ ആ ഒരു ഓവത്തിനെ ഒരു ചെറിയൊരു ഹോൾ ഉണ്ടാക്കിയിട്ട് ഈ ഫോളിക്കിൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തോട്ട് വരുന്നു. ആ പുറത്തോട്ട് വരുന്ന പ്രക്രിയയാണ് നമ്മൾ ഓവുലേഷൻ എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. ഇപ്പം ഓവുലേഷൻ എന്താണെന്നുള്ളത് ഇത്രേ ഉള്ളൂ. ഓവുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലെഫ്റ്റ് ഓർ റൈറ്റ് ഓവറിൽ ഉണ്ടാകുന്ന ഓവം വലുതായി അതിൻ്റെ വളർച്ച പൂർത്തിയായി കഴിയുമ്പോൾ അത് പൊട്ടി അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ഓവം പുറത്തോട്ട് വരുന്നു. ആ വരുന്ന ഓവവും അതുപോലെ സ്പേവുമായിട്ടാണ് കോണ്ടാക്ട് ചെയ്തിട്ട് നമ്മൾ പ്രഗ്നൻ്റാകുന്നത്. അപ്പോൾ ആ ഉദാഹരണം ഓവുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓവുലേഷൻ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കും. ഇനി പി സി ഒടി അതുപോലെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുള്ള ആൾക്കാർക്ക് ഉണ്ടാവാത്തൊരു സംഭവമാണ് എന്ത്, ഈ ഫോളിക്കിൾ ഉണ്ടാവുന്നില്ല അല്ലെങ്കിൽ ഫോളിക്കിൾ അതിൻ്റെ വളർച്ചയിൽ എത്തുന്നില്ല, അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴാണ്, അല്ലെങ്കിൽ ഫോളിക്കിൾ കറക്റ്റ് ടൈമിൽ ബ്രേക്ക് ആവുന്നില്ല അല്ലെങ്കിൽ അതിനൊരു മെച്യൂരിറ്റി വരുന്നില്ല, ആ സമയത്ത് തന്നെ എൻഡോമെട്രിയത്തിൻ്റെ തിക്നെസ് വരുന്നില്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ആ ഒരു ഓവം അങ്ങോട്ട് വളർന്ന് വലുതായി അതിൻ്റെ ഉള്ളിൽ നിന്നൊരു ഓവുലേഷൻ ഉണ്ടായി ഒരു ഫോളിക്കിൾ പുറത്ത് വന്നു കഴിഞ്ഞാൽ ഓ പ്രഗ്നൻസി ഓക്കെ ആയി എന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷെ നിങ്ങളെല്ലാവരും ഒന്നും ഓർക്കണം, ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് പ്രഗ്നൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഗ്നൻ്റ് ആവാന്ന് പറഞ്ഞൊരു നൂലിന്മേൽ കളിയാന്ന് പറയുന്ന പോലെ പല കാര്യങ്ങളിലും പല ഘടകങ്ങളെയും ആശ്രയിച്ചിട്ടാണ് പ്രഗ്നൻസി ഇരിക്കുക. ഫോളിക്കിൾ ഉണ്ടായി അല്ലെങ്കിൽ അത് ബ്രേക്ക് ആയി അല്ലെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫോളിക്കിൾ ഉണ്ടായാൽ മാത്രം പോരാ, ആ സമയത്ത് നമ്മുടെ യൂട്രസിൻ്റെ എൻഡോമെട്രിയത്തിൻ്റെ വാളിലെ തിക്നെസ് അതുപോലെ യൂട്രസിലുള്ള ഫ്ലൂയിഡ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുടെ റേഷ്യോ കൂടിച്ചേർന്ന് വരുന്ന ഒരു കറക്റ്റ് ടൈമിൽ കിട്ടുന്ന പ്രഗ്നൻസിയാണ് ബെസ്റ്റ് ആൻഡ് ഹെൽത്തി പ്രഗ്നൻസി. അതാണ് നല്ല രീതിയിൽ നിലനിൽക്കുകയുള്ളൂ, നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അപ്പം ഞാനൊരു നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് എൻ്റെ ലാസ്റ്റ് ഓവുലേഷൻ സ്റ്റഡി ഞാൻ പ്രഗ്നൻ്റ് ആയ ടൈമിലുള്ള എൻ്റെ ഫോളിക്കുലർ സ്റ്റഡീൻ്റെ റിപ്പോർട്ട് എടുക്കാൻ ഞാനൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആ വീഡിയോ ആവശ്യമുള്ളവരൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. വെച്ചുകഴിഞ്ഞാൽ ഞാൻ ആറ് മാസം ഓൾറെഡി ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ആറാമത്തെ മാസമാണ് ഞാൻ പ്രഗ്നൻ്റ് ആവുന്നത്. അപ്പോൾ ആറാമത്തെ മാസത്തെ ആ ഒരു ഫോളിക്കുലർ സ്റ്റഡി ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഓവത്തിൻ്റെ വലിപ്പം, യൂട്രസിൻ്റെ വാളിൻ്റെ തിക്നെസ് ചെൻഡോമീറ്ററിൻ്റെ തിക്നെസ് ആ സംഭവങ്ങളൊക്കെ എഴുതിയിട്ടുള്ളൊരു ചാർട്ട് തരും. അപ്പോൾ ആ ചാർട്ടും കൂടി എടുത്തിട്ട് എൻ്റെ കേസും ആയിട്ട് ജസ്റ്റ് നിങ്ങൾക്കത് പറഞ്ഞു തരാമെന്ന് വിചാരിക്കും. പക്ഷേ പലരും വ്യത്യസ്തരാണ്, എൻ്റെ പോലെ ആവുന്നില്ല മറ്റൊരാൾക്ക് വരിക, മറ്റൊരാളുടെ പോലെ ആവുന്നില്ല വേറൊരാൾക്ക് വരിക, നമുക്കൊന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല. എന്നാലും നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ അല്ലെങ്കിൽ ഒരു ഐഡിയ കിട്ടിക്കോട്ടെ എന്ന് വെച്ചാൽ അങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടൊരു പ്ലാൻ ഉണ്ട്. അപ്പം ഇനി ഓവുലേഷൻ നടക്കുമ്പോൾ നമുക്ക് ഈ എങ്ങനെ മനസ്സിലാക്കാം, ഈ ഓവുലേഷൻ നടക്കണോ എന്ന് നമ്മളെങ്ങനെ അറിയും ആ ഒരു ദിവസം, അതുപോലെ തന്നെ ഈ ഓവം ഓവുലേഷൻ നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓവം പൊട്ടി പുറത്തോട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഓവത്തിനുള്ള ആയുസ് 24 മണിക്കൂറാണ്. ഞാനൊരു വീഡിയോയിൽ ഇതിങ്ങനെ പറഞ്ഞപ്പോൾ കുറേ പേര് പറഞ്ഞ് 24 അല്ല 48 മണിക്കൂറാണ്, അങ്ങനെ കുറേ കമൻസ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ എന്തെങ്കിലും തെറ്റിദ്ധാരണ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അതെടുത്ത് മാറ്റിക്കോളൂ. 24 മണിക്കൂറാണ് ഓവത്തിന് ആയുസുള്ളൂ, ജീവനുള്ളൂ. അപ്പോൾ ഈ ഓവം റിലീസായി കഴിഞ്ഞാൽ 24 മണിക്കൂറിനുള്ളിലെ ഈ സ്പേം വന്ന് കോണ്ടാക്ട് ചെയ്യണം. അപ്പോൾ ആ ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് സത്യത്തിൽ കണ്ടുപിടിക്കുക തന്നെ വേണം. അങ്ങനെ നോർമലായിട്ട് പ്രഗ്നൻ്റാവുന്നതുകൊണ്ട് അറിയാതെ അങ്ങനെ ആയി പോകുന്നതായിരിക്കും. പക്ഷേ പ്രഗ്നൻസിക്ക് വേണ്ടി ട്രൈ ചെയ്തിട്ടും ആവാത്തവരൊക്കെ ഇതിനു വേണ്ടി ഒരുപാട് എന്താ പറയുക ടൈമിങ് അത് ആലോചിച്ച് മാത്രം ഇരിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ മെയിനായിട്ട് ഈ വീഡിയോ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ചെയ്യണത്. അപ്പോൾ ആ ഒരു ദിവസം നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതായിരിക്കും. അപ്പോൾ 24 മണിക്കൂറാണ് അതിനെ നമ്മുടെ ശരീരത്തിലെ ജീവനുള്ളൂ. ആ 24 മണിക്കൂറിനുള്ളിൽ അതുമായിട്ട് കൂടിച്ചേരാനുള്ള സ്പേം ശരീരത്തിലേക്ക് എത്തണം. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക.
അപ്പൊ ഈ 24 ഒരു ദിവസം നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും, എങ്ങനെ നമുക്ക് നമ്മുടെ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് കേട്ടോ നോക്കാൻ പോകുന്നത്. അപ്പൊ എല്ലാവർക്കും അറിയുന്ന ഒരു മെത്തേഡ് ആണല്ലോ എന്ത് ഫോളിക്കുലർ സ്റ്റഡി ചെയ്യാം എന്നുള്ളതാണ്. നമ്മൾ ട്രീറ്റ്മെന്റ് ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ്മെന്റ് എടുക്കുന്നവർക്കാണെങ്കിൽ ഏറ്റവും നല്ലൊരു വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോളിക്കുലർ സ്റ്റഡി ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അല്ല ജസ്റ്റ് നോർമൽ ആയിട്ട് പ്രഗ്നന്റ് ആവാൻ വേണ്ടിയിട്ടാണ്, വലിയ കോംപ്ലിക്കേഷൻസും കാര്യങ്ങളൊന്നും ഇല്ലാത്തവർക്ക് 2-3 മാസം നമ്മൾ നമ്മുടെ ശരീരത്തെ തന്നെ നിരീക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാം എപ്പോഴാണ് നമുക്ക് ഫോളിക്കിൾ റിലീസ് ചെയ്യുന്നത്, അണ്ടം പൊട്ടുന്നത് എന്നൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഒരു മെത്തേഡ് ഫോളിക്കുലർ സ്റ്റഡി ചെയ്യുക എന്നത് തന്നെയാണ്. ഫസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഫോളിക്കുലർ സ്കാനിങ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒന്നരാടെ സ്കാനിങ് ചെയ്യുമ്പോൾ നമ്മുടെ ഫോളിക്കിളിന് എന്തോരം വലിപ്പമായിട്ടുണ്ടോ, ഇത്രയും തിക്നെസ് എത്രയായിട്ടുണ്ട്, അത് പൊട്ടിയോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റായിട്ടെന്ന് അറിയാൻ പറ്റും. അപ്പോൾ കറക്റ്റ് ഡേയിൽ തന്നെ നമുക്ക് കോൺടാക്ട് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് അതാണ് ഫസ്റ്റത്തെ പോയിന്റ്. അത് ട്രീറ്റ്മെന്റ് ചെയ്യുന്നവർ ഓൾറെഡി ചെയ്യുന്നൊരു കാര്യമായിരിക്കുമല്ലോ. ഈ നെക്സ്റ്റ് രണ്ടാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ മെഷർ ചെയ്യും. നമ്മൾ പിരീഡ്സ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ബോഡി ടെമ്പറേച്ചർ നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് ഒന്ന് ചാർട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആ ഓവുലേഷൻ നടക്കുന്ന ടൈം ആകുമ്പോഴേക്കും നമ്മുടെ ബോഡി ടെമ്പറേച്ചർ നല്ല രീതിയിൽ ഉയർന്നു വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നല്ല രീതിയിൽ ഉയർന്നു വരും. അതിനുശേഷം നമ്മൾ ഫെർട്ടിലൈസ് ആയില്ല, നമ്മൾ പ്രഗ്നന്റ് ആയില്ല എങ്കിൽ നമുക്ക് ഇനി നെക്സ്റ്റ് വരാൻ പോകുന്ന പിരീഡ്സ് ആണെങ്കിൽ ആ ബോഡി ടെമ്പറേച്ചർ കുറഞ്ഞ് 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 വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അല്ല നമ്മൾ ജസ്റ്റ് ഇനി ആ സമയത്ത് നമുക്ക് ഓവുലേഷൻ നടന്ന സമയത്ത് നമ്മൾ ഫെർട്ടിലൈസേഷൻ ആയി നമുക്ക് ഇനി നെക്സ്റ്റ് പ്രഗ്നൻസി ആണ് വരാൻ പോകുന്നതെങ്കിൽ ആ ടെമ്പറേച്ചർ അതുപോലെ തന്നെ ഉയർന്നു തന്നെ നിൽക്കും, താഴില്ല. അപ്പോൾ ഇതാണ് അതിന് പറയുന്നൊരു കാര്യം. പക്ഷെ ഈ ഒരു മെത്തേഡിന് ഒരു ഡീമെറിറ്റും കൂടി ഉണ്ട്, അതുകൂടി ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയാം. നമുക്ക് ചിലപ്പോൾ ഈ ഓവുലേഷൻ കഴിഞ്ഞ ആ ഒരു എന്താ പറയുക 24 hours ഒക്കെ ആവണ ഒരു 20 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ഈ ബോഡി ടെമ്പറേച്ചർ ഉയർന്നു വരിക. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് അത്രയും സമയം നഷ്ടപ്പെട്ടു പോകും. നമുക്ക് ഈ ഒരു മെത്തേഡ് നമുക്ക് അങ്ങനെ കറക്റ്റായിട്ട് എന്താ പറയുക ഓവുലേഷൻ നടന്നു കഴിഞ്ഞതിന് ശേഷം ആയിരിക്കാം ചിലപ്പോൾ ടെമ്പറേച്ചർ വളരെ പീക്കിലേക്ക് ഉയർന്നു വരികയാണ്. ടെമ്പറേച്ചർ തിരിച്ച് കൂടി ചിലപ്പോൾ ഓവുലേഷൻ നടന്നു കഴിഞ്ഞതിന് ശേഷം ആയിരിക്കും അതൊരു പീക്ക് ലെവലിലേക്ക് ഉയർന്നു വരിക. അപ്പോൾ നമുക്ക് ആ ഒരു ദിവസം നഷ്ടപ്പെട്ട് പോകാനുള്ള ചാൻസ് കൂടുതലാണ് ഈ ബോഡി ടെമ്പറേച്ചർ മെഷറിങ്ങിന്. പക്ഷേ ആ ഒരു ബോഡി ടെമ്പറേച്ചർ ചെറുതായി ഉയർന്നു വരുന്ന ആ ദിവസം തൊട്ട് പീക്ക് ലെവലിലെത്തുന്ന ദിവസം വരെ നമ്മൾ കോൺടാക്ട് ചെയ്യാൻ വേണ്ടി സെലക്ട് ചെയ്യുകയാണെങ്കിൽ അത്ര വലിയ പ്രശ്നമില്ല. നമുക്ക് ഓവുലേഷൻ്റെ ഏതെങ്കിലും ഇടയിൽ ഒരു ദിവസം ഉണ്ടെന്ന് കണക്കാക്കാൻ പറ്റും, പ്രഗ്നൻസിക്ക് ചാൻസ് കൂടുകയും ചെയ്യും. അതാണ് ഇപ്പോൾ രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരുപാട് കേട്ടിട്ടുണ്ടായിരിക്കും, ആ സമയത്ത് നമുക്കൊരു എഗ് വൈറ്റിൻ്റെ കളറിൽ മുട്ടയുടെ വെള്ളയുടെ കളറിലുള്ള ഒരു വൈറ്റ് ഡിസ്ചാർജ് നമുക്ക് വജൈനിലൂടെ പുറത്തേക്ക് പോകുന്നു നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് കറക്റ്റാണ്. നമ്മൾ പിരീഡ്സ് ആവാൻ പോകുന്നതിന് തൊട്ട് മുന്നും അതുപോലെ പിരീഡ്സ് കഴിഞ്ഞതിന് ശേഷം ഒരു വൈറ്റ് ഡിസ്ചാർജ് നമുക്ക് സ്വാഭാവികമായിട്ട് കാണുന്നതാണ്, എല്ലാ സ്ത്രീകളിലും സ്വാഭാവികമായിട്ട് കാണുന്നതാണ് ആ വൈറ്റ് ഡിസ്ചാർജ്. പക്ഷേ അതെന്താ, അതൊരു പാല് പോലെ എന്താ പറയുക ഒരു ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയിലായിരിക്കും. പക്ഷേ നമ്മുടെ ഓവുലേഷൻ നടക്കുന്ന ടൈമിൽ നമുക്ക് ഉണ്ടാകുന്ന ഈ വൈറ്റ് ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ എഗ് വൈറ്റ് എങ്ങനെയാണോ നമ്മുടെ ഒരു മുട്ടയുടെ വെള്ളം നമ്മുടെ കയ്യിലൊക്കെ ആയി കഴിഞ്ഞാൽ എങ്ങനെയാണോ ഭയങ്കര സ്റ്റിക്കി ആയിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെ എലാസ്റ്റിസിറ്റി വളരെ കൂടുതലായിരിക്കും. നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ അകത്ത് നോക്കിയത് ഇത്രയൊക്കെ വരെ അതിങ്ങനെ പൊട്ടാതെ ഭയങ്കര എലാസ്റ്റിക് ആയിട്ട് നിൽക്കും. അപ്പോൾ നമ്മളത് എടുത്ത് ജസ്റ്റ് കയ്യിൽ പരിശോധന ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അതാണ് മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് ഓവുലേഷൻ നടക്കുന്ന ഡേയിലാണ് കേട്ടോ അങ്ങനെ വജൈനിൽ ഡിസ്ചാർജ് വരിക. വളരെ വൈറ്റ് ക്ലിയർ ആൻഡ് എന്താ പറയുക ശരിക്കും എഗ് വൈറ്റ് പോലെ തന്നെ ഭയങ്കര സ്റ്റിക്കി ആയിരിക്കും. അങ്ങനത്തെ ഒരു വൈറ്റ് ഡിസ്ചാർജ് നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറപ്പെടുവിക്കും ഓവുലേഷൻ നടക്കുന്ന ദിവസം. അപ്പൊ അതാണ് നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. അടുത്തത് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റിയ ചെറിയൊരു സ്പോട്ടിങ്, വലിയ ബ്ലീഡിങ് അല്ല കേട്ടോ, തെറ്റിദ്ധരിക്കരുത്, ചെറിയൊരു സ്പോട്ടിങ് 1 or 2 drops ഓഫ് ബ്ലീഡിംഗ് ഒക്കെ ചിലപ്പോൾ നമുക്ക് ഓവുലേഷൻ നടക്കുന്നതിൻ്റെ ലക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ശരീരത്തിൽ വരുന്ന ഹോർമോണിൻ്റെ വ്യത്യാസം കാരണമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ നമുക്ക് നെക്സ്റ്റ് യൂസ് ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഓവുലേഷൻ കിറ്റ് യൂസ് ചെയ്യുക എന്നുള്ളത്. നമുക്ക് പല ബ്രാൻഡിൻ്റെ ഓവുലേഷൻ കിറ്റുകൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ പീരീഡ്സ് കഴിഞ്ഞ് അല്ല സോറി പീരീഡ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന ഡേ തൊട്ട് ഒരു 10 to 15 പീരീഡ്സ് തുടങ്ങിയപ്പോൾ നമുക്ക് ഈ മാസം 10th നമ്മൾ പീരീഡ്സ് ആയെന്ന് വിചാരിക്കും. അപ്പോൾ 10th 1st ദിവസമായിട്ട് കൂട്ടുക, 11, 2 അങ്ങനെ കൂട്ടി 10 ദിവസം തൊട്ട് 15 ദിവസത്തിന് ഇടയിലാണ് ഈ ഓവുലേഷൻ നടക്കാന്നാണ് സയന്റിഫിക് ആയിട്ട് പറയുന്നത്. ഓരോരുത്തരുടെ ശരീരപ്രകൃതിയും ഓരോരുത്തരുടെ ഹോർമോണൽ ഇംബാലൻസ് അല്ലെങ്കിൽ ഓരോരുത്തരുടെ അസുഖങ്ങളൊക്കെ അനുസരിച്ച് അത് വ്യത്യാസപ്പെട്ടിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ ടെൻഷൻ അല്ലെങ്കിൽ കാലാവസ്ഥ അങ്ങനത്തെ ഒരുപാട് ഘടകങ്ങൾ അത് ആശ്രയിച്ചിരിക്കും. 15 എന്നുള്ളത് 16 ആയിരുന്നേരം, 17 ആയിരുന്നേരം, 18 ആയിരുന്നേരം, 10 എന്നുള്ളത് 9, 8 എന്നൊക്കെ ആയിരുന്നേരം. പക്ഷേ ഒരു സയന്റിഫിക് കാൽക്കുലേഷൻ അനുസരിച്ച് നമ്മുടെ പീരീഡ്സ് ഡേ തൊട്ടിട്ട് പീരീഡ്സ് കഴിഞ്ഞിട്ടല്ല പീരീഡ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസം തൊട്ട് 10th നമ്മൾ പീരീഡ്സ് ആയതെന്ന് വെച്ചാൽ 10th 1st ദിവസമായിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്.
അങ്ങനെ തൊട്ട് 10 to 15 ദിവസത്തിനുള്ളിലാണ് ഈ ഓവുലേഷൻ നടക്കാന്നാണ് സയന്റിഫിക് ആയിട്ട് നമ്മുടെ ശാസ്ത്രം പറയുന്നത്. ശാസ്ത്രം പറയുന്നത് അങ്ങനെയാണ്. പക്ഷെ നമ്മൾ ഓരോരുത്തരുടെ കാര്യങ്ങളിലും വ്യത്യാസം ഉണ്ടായിരിക്കും, അത് നമ്മൾ തന്നെ കണ്ടുപിടിക്കണം. നമ്മുടെ ബോഡിയെ കുറിച്ച് നമുക്കല്ലേ കൂടുതൽ അറിയാം, മറ്റുള്ളവർക്കല്ലല്ലോ. അപ്പൊ നമ്മളത് കണ്ടുപിടിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു കാര്യമാണ്, നമ്മൾ ചെയ്തെടുക്കേണ്ട ഒരു വർക്കാന്ന് തന്നെ പറയാം. നമ്മളാണ് അത് കണ്ടുപിടിച്ചെടുക്കേണ്ടത്. ആ അപ്പോൾ നമുക്ക് ആ ഒരു ടൈമൊക്കെ ഏകദേശം കണക്കാക്കി, അല്ലെങ്കിൽ നമ്മുടെ ഈ ടെമ്പറേച്ചറൊക്കെ ചെറുതായിട്ട് കൂടുന്ന പോലെയൊക്കെ കണക്കാക്കിയിട്ട് നമുക്ക് ആ ഒരു സമയത്ത് ഓവുലേഷൻ കിറ്റ് വെച്ച് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ അതിലെ തെളിഞ്ഞു വരുന്ന വരുന്നതനുസരിച്ചിട്ട് നമുക്ക് ഓവുലേഷൻ നടന്നിട്ടുണ്ടോ ഇല്ലയെന്നൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. പക്ഷേ ഈ ഓവുലേഷൻ കിറ്റ് യൂസ് ചെയ്യണേലും ചെറിയൊരു പ്രശ്നം വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ PCOD പോലെയുള്ള അങ്ങനത്തെ അസുഖങ്ങളുള്ള ആൾക്കാരൊക്കെ ഈ ഓവുലേഷൻ കിറ്റ്, ഈ PCOD ഉള്ളവർക്ക് ഓൾറെഡി പ്രൊജസ്ട്രോൺ ഹോർമോണോ അങ്ങനെ എന്തോ ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ കൂടുതലായിരിക്കും. അത് ശരിക്കും ഓവുലേഷൻ നടക്കുന്ന സമയത്താണ് ആ ഹോർമോണിൻ്റെ അളവ് കൂടാൻ പാടുള്ളൂ. അപ്പോഴാണ് ഈ ഓവുലേഷൻ കിറ്റിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്ത് കാണിക്കുന്നത്. അപ്പം ചിലർക്ക് അത് റോങ് ആയിട്ടുള്ള ഇതും കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. അപ്പം അതും നമുക്ക് ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് യൂസ് ചെയ്യാം. ബാക്കി എല്ലാ ലക്ഷണങ്ങളും ഉണ്ട്, അതും പോസിറ്റീവായി നമുക്കൊരു വിശ്വാസ്യത വന്നുല്ലോ. ബാക്കി ഒറ്റ ലക്ഷണങ്ങളും ഇല്ല, അത് മാത്രം പോസിറ്റീവായി. അപ്പോൾ നമുക്ക് എന്താ പറയുക, കുറേ പോയിന്റ്സ് ഞാൻ പറയുന്നുണ്ട്. എല്ലാ പോയിന്റ്സും കൂടി കണക്കാക്കിയിട്ട് വേണം നമ്മൾ ആ ഒരു ദിവസം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതിൽ ഇൻക്ലൂഡ് ആയിട്ട് വരുന്ന ഒരു പോയിന്റാണ് ഈ എന്താ പറയുക ഓവുലേഷൻ കിറ്റ് യൂസ് ചെയ്യുക എന്നുള്ളത്. നെക്സ്റ്റ് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ബ്രസ്റ്റിൽ ചെറുതായിട്ട് പെയിൻ വരും ആ ഒരു ദിവസത്തിൽ. പെയിൻ വരും, അതുപോലെ തന്നെ നമ്മൾ ജസ്റ്റ് ടച്ച് ചെയ്ത് നോക്കിയാൽ നമുക്കറിയാൻ പറ്റും വളരെ സെൻസിറ്റീവ് ആയിരിക്കും. ഭയങ്കര നേരത്തതായിട്ട് അല്ലെങ്കിൽ നമുക്ക് തൊടുമ്പോഴെങ്കിൽ ചെറിയ പെയിൻ വരുന്ന പോലെ അല്ലെങ്കിൽ വളരെ സെൻസിറ്റീവ് ആയിട്ടായിരിക്കും നമ്മുടെ ബ്രസ്റ്റ് ഇരിക്കുന്നുണ്ടായി. അതൊരു നെക്സ്റ്റ് പോയിന്റായിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ നെക്സ്റ്റ് പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വജൈനൽ ഏരിയയുമായി ഡിസ്ചാർജ് വരുന്നുള്ളത് ഞാൻ പറഞ്ഞു കേട്ടോ. നെക്സ്റ്റ് വജൈനൽ ഏരിയ, ആ ഒരു ഏരിയ വളരെ സോഫ്റ്റ് ആയിട്ടായിട്ട് ഇരിക്കും, ഹാർഡ് വളരെ സോഫ്റ്റ് ആയിട്ട് മൈൽഡ് ആയിട്ടൊക്കെ ഇരിക്കുക എന്ന് പറയില്ലേ, അങ്ങനെയായിരിക്കും ആ ഒരു ദിവസത്തിൽ ഇരിക്കുന്നുണ്ടാവുക. അപ്പോൾ അത് നമുക്ക് തൊട്ട് നോക്കി ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇനി നെക്സ്റ്റ് പറയാനുള്ള, ആ ഒരു ദിവസങ്ങളിൽ സ്ത്രീകൾക്ക് എന്താ പറയുക കോണ്ടാക്ട് ചെയ്യാനുള്ള ആഗ്രഹം കൂടുതലായിരിക്കും എന്ന് പറയാനുള്ളത്. കാരണം നമ്മൾ ഓൾറെഡി നമ്മളൊരു കുഞ്ഞിന് വേണ്ടി, കുഞ്ഞിനെ ക്യാരി ചെയ്യാൻ വേണ്ടി നമ്മുടെ ശരീരം തയ്യാറായി. അപ്പം നമ്മുടെ ശരീരം കാണിക്കുന്ന ഒരു ഇൻഡിക്കേഷനാണ് അത്. അപ്പം അങ്ങനെ ഒരു ആഗ്രഹം നമ്മുടെ മനസ്സിലുണ്ടാവുമെന്ന് ഉള്ളതും ഒരു സിംപ്റ്റമായിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പം ഞാനിപ്പോൾ ഇവിടെ കുറച്ചൊരു 6-7-8 പോയിന്റോളം ഞാൻ പറഞ്ഞു. ഇതൊക്കെയാണ് ഓവുലേഷൻ നടക്കുന്നത് നമുക്ക് നമ്മുടെ വീട്ടിലിരുന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന പോയിന്റ്. ഒട്ടും നമ്മൾ പ്രഗ്നൻ്റ് ആവുന്നില്ല, 2 വർഷം 3 വർഷമായിട്ട് നമ്മൾ പ്രഗ്നൻ്റ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരു ട്രീറ്റ്മെൻറ്റിലേക്ക് മുന്നോട്ട് പോകും. അത് വലിയ ട്രീറ്റ്മെൻറ്റ്, IVF ചെയ്യുക അങ്ങനത്തെ വലിയ വലിയ ട്രീറ്റ്മെൻ്റ് അല്ല ഞാൻ പറഞ്ഞത്. സാധാരണയായിട്ട് ഒരു ഗൈനക്കോളജിനെയൊക്കെ കണ്ട് നിങ്ങൾ വിറ്റാമിൻ ടാബ്ലറ്റ്സ് അല്ലെങ്കിൽ ഫോളിക്കുലർ ടാബ്ലറ്റ്സ് ഒക്കെ കഴിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക, എന്നിട്ട് ആവണില്ലെങ്കിൽ മാത്രം നിങ്ങൾ ജസ്റ്റ് ഈ ട്രീറ്റ്മെൻറ്റിലോട്ട് ഇറങ്ങിച്ചില്ല. അത് വലിയ കാര്യമായിട്ടുള്ള രീതിയിലല്ല ഈ ഫോളിക്കുലർ സ്റ്റഡി ഒന്നും ചെയ്യുക. നമുക്ക് ചിലപ്പോൾ ആ ഒരു ദിവസം ഒന്നും കണ്ടുപിടിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ പ്രഗ്നൻ്റ് ആവാത്തത്, വേറെ ഒരു പ്രശ്നവും നമുക്ക് ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഒരു ദിവസം നമുക്ക് കണ്ടുകിട്ടി കറക്റ്റായിട്ട് ആ ഒരു ഡേ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചാൽ ചിലപ്പോൾ നമ്മൾ ഈസി ആയിട്ട് പ്രഗ്നൻ്റ് ആയി വരും. അപ്പം നമ്മുടെ പ്രശ്നം നമ്മൾ ആദ്യം തന്നെ ചെറിയ രീതിയിലോട്ട് ട്രീറ്റ്മെൻറ്റിലേക്ക് പോകും. ആദ്യം തന്നെ ഓടിച്ചെന്ന് നിങ്ങൾ വലിയൊരു രീതിയിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് IVF കാര്യങ്ങളും ഒന്നും ചെയ്യാൻ പോവാതെ ആദ്യം നിങ്ങൾ അത് തന്നെ ഒരു ഗൈനിക്കിനെ കാണാം. ഗൈനിക്കിനെ കണ്ട് കുറച്ച് നാൾ ഒരു 6 മാസം സാധാരണ വിറ്റാമിൻ ടാബ്ലറ്റ് അതുപോലെ തന്നെ ഫോളിക്കുലർ ടാബ്ലറ്റ് ഒക്കെ അവർ തരും. ഫോളിക്കുലർ ടാബ്ലറ്റ് അല്ല, സോറി കേട്ടോ, ഫോളിക് ആസിഡിനുള്ള ടാബ്ലറ്റ് അങ്ങനത്തെ മരുന്നുകളൊക്കെ തന്നെ പ്രഗ്നൻസി സേഫ് ആവാൻ വേണ്ടിയിട്ടുള്ളത് അതൊക്കെ കഴിക്കാം. അതൊക്കെ കഴിച്ചിട്ടും നമുക്ക് വേറൊരു മാറ്റമില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഡോക്ടറെ കാണിക്കുക. ട്രീറ്റ്മെൻറ്റ് ഇൻഫെർട്ടിലിറ്റി പോലത്തെ വലിയ സെൻ്ററിലല്ലെങ്കിൽ പോലും അതിനെക്കുറിച്ച് അറിവുള്ള ഒരു ഡോക്ടേഴ്സിനെ നമ്മൾ കാണിക്കുക. എന്നിട്ട് ഈ ഫോളിക്കുലർ സ്റ്റഡി നമ്മളൊരു 6 മാസം ഒക്കെ കണ്ടിന്യൂ ചെയ്യുക. കാരണം എൻ്റെ കേസിൽ തന്നെ എൻ്റെ അടുത്ത് ലാപ്രോസ്കോപ്പി ചെയ്യാതെ ഞാൻ പ്രഗ്നൻ്റ് ആവില്ല എന്നാണ് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ പ്രഗ്നൻസി ജേർണിയിൽ പറഞ്ഞിട്ടുണ്ട് ഞാനത്, ലാപ്രോസ്കോപ്പി ചെയ്യാതെ എനിക്ക് പ്രഗ്നൻസി ഉണ്ടാവില്ല എന്നാണ് ലാസ്റ്റ് ഡോക്ടർ എനിക്ക് വിധി എഴുതി തന്നത്. പക്ഷേ ലാപ്രോസ്കോപ്പി പോയിട്ട് അങ്ങനെ ഒരു സംഭവം പോലും ചെയ്യാതെ ഞാൻ പ്രഗ്നൻ്റ് ആയി. ഞാൻ വെറുതെ ഫോളിക്കുലർ സ്റ്റഡി ചെയ്തു, എനിക്ക് ഓവം വളർന്നു വരാനുള്ള ബുദ്ധിമുട്ടായിരുന്നു. അതിനെ കറക്റ്റായിട്ട് വളർത്തിയെടുക്കാൻ ഒരു 6 മാസം ടൈം എടുത്തു. വേറെ ഒരു ഡോക്ടർ മാറ്റി കാണിച്ചപ്പോൾ അങ്ങനെ 6 മാസം ടൈം എടുത്തു. കറക്റ്റായിട്ട് ഓവത്തിന് വളർച്ച വന്നു, അത് നന്നായി ബ്രേക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഒരു ഇഞ്ചക്ഷൻ എടുത്തു. ഞാൻ പ്രഗ്നൻ്റ് ജസ്റ്റ് ഒറ്റ ഇഞ്ചക്ഷൻ എടുത്ത് ഞാൻ പ്രഗ്നൻ്റ് ആയി. പക്ഷേ 6 മാസം എനിക്ക് കാത്തിരിക്കേണ്ടി വന്നു. പക്ഷേ വെറുതെ എനിക്ക് ലാപ്രോസ്കോപ്പി ചെയ്ത് വെറുതെ അൺവാണ്ടായിട്ട് ഒരുപാട് പൈസ ഒക്കെ വേണ്ടിയൊന്നും വന്നില്ല. ഞാൻ അങ്ങനെ ഒരു സെക്കൻഡ് ഓപ്ഷൻ, നമ്മുടെ അടുത്ത് ഡോക്ടർ ഒരു ഓടി വന്ന് ലാപ്രോസ്കോപ്പി ചെയ്യുന്ന പറഞ്ഞു, നമ്മളൊരു സെക്കൻഡ് ഓപ്ഷൻ എപ്പോഴും എടുക്കുന്നത് നല്ലതാണ്. എൻ്റെ ജീവിതത്തിൽ ആ ഒരു സെക്കൻഡ് ഓപ്ഷൻ എടുത്ത കാരണം ലാപ്രോസ്കോപ്പി എന്ന് പറഞ്ഞൊരു സംഭവം എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ സാധിച്ചു. എന്തായാലും നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്നൊരു കാര്യമല്ലേ, വെറുതെ ഒരു മുറിവാണെങ്കിൽ ഒരു ചെറിയ മുറിവ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കണ്ടല്ലോ. അപ്പം അങ്ങനൊരു എന്താ പറയുക, അങ്ങനെ ഒരു ഭാഗ്യം ദൈവം തന്നെ എനിക്ക് ഉണ്ടാക്കി തന്നു. അങ്ങനെ ഒരു ഡോക്ടറെ കണ്ടു കിട്ടി. കാരണം എനിക്ക് ട്രീറ്റ്മെൻറ്റിലൂടെ തന്നെ ഞാൻ എന്താ പറയുക 6 മന്ത്സ് ജസ്റ്റ് ഫോളിക്കുലർ സ്റ്റഡി ചെയ്ത് ഒരു ഫോളിക്കുലർ വലുതാക്കി എടുത്ത് ഞാൻ എനിക്ക് പ്രഗ്നൻ്റ് ആവാൻ സാധിച്ചു. അപ്പം ഞാനാ പറയുന്നത് നിങ്ങൾ ടെൻഷൻ അടിക്കാതെ
പിന്നെ ഈ അണ്ഡം പൊട്ടുന്നതിന് അല്ലെങ്കിൽ ഓവുലേഷൻ നടക്കുന്നതിന് ഒരുപാട് ഘടകങ്ങളുണ്ട്. നമ്മുടെ ടെൻഷൻ, നമ്മുടെ മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങളൊക്കെ ഇതിനെ ബാധിക്കും. നമ്മൾ അങ്ങനെ ടെൻസ്ഡ് ആയി കഴിഞ്ഞാൽ 15 20 ദിവസമൊക്കെ നീണ്ടുപോകും. ചിലപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു അണ്ഡം വരാനിരുന്നത് തന്നെ അത് അതിൻ്റെ വഴിക്ക് തിരിച്ചു പോവുകയും ചെയ്യും. അപ്പം നിങ്ങളത് മനസ്സിലാക്കുക. പ്രഗ്നൻ്റ് ആയില്ല എന്ന് ആലോചിക്കുമ്പോൾ എല്ലാവർക്കും ടെൻഷനാണെന്ന് എനിക്കറിയാം. ഞാനും കുറച്ചൊക്കെ ടെൻഷൻ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ നമ്മുടെ എന്തെങ്കിലും ഒരു സന്തോഷം, നമ്മൾ എന്തെങ്കിലുമൊക്കെ രീതിയിൽ കണ്ടെത്താൻ നമ്മൾ എപ്പോഴും ശ്രമിക്കുക. അപ്പം അത്രയ്ക്കാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊക്കെ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സ് ഇതുപോലെ ടോപ്പിക്സിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവർക്കും തീർച്ചയായിട്ടും ഈ വീഡിയോ അയച്ചു കൊടുക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഇനി അടുത്ത വീഡിയോ ആയിട്ട് നെക്സ്റ്റ് നമുക്ക് കാണാം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വീഡിയോ വേണം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യത്തിനെ കുറിച്ച് സംസാരിക്കണം, എന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് അറിയണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇൻസ്റ്റഗ്രാം അതുപോലെ FB ഐഡികളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്ത് ചോദിക്കാം, ഞാൻ എല്ലാത്തിനും റിപ്ലൈ തരുന്നതാണ്. കുറച്ച് ലേറ്റ് ആയാലും റിപ്ലൈ എന്തായാലും തരും. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.